നമസ്കാരം ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണിയെ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് റോഡുകളുടെ ശോചയാവസ്ഥക്കെതിരായ ഹർജികൾ പരിഗണിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഇതാണ് ഉത്തരവ് ഇരുപത്തിയൊന്നിനാണ് ടെൻഡർ നടപടികളെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു അതിനു മുൻപ് തന്നെ താൽക്കാലിക പണികൾ പൂർത്തീകരിക്കണമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു റോഡുകളിലെ മരണങ്ങൾ മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന നിരീക്ഷണത്തോടെയാണ് കോടതി കുഴി ഒരാഴ്ച സമയം അനുവദിച്ചത് ആളുകളെ ഇങ്ങനെ മരിക്കാൻ അനുവദിക്കരുത് എന്ന് കോ കോടതി പറഞ്ഞു കളക്ടർമാരെ വിമർശിച്ചും കോടതി രംഗത്തെത്തുകയുണ്ടായി എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നും ചോദിച്ചു ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇത്രയും മോശമായ ദേശീയപാത ഇല്ല എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി റോഡിലെ അപകടങ്ങളിൽ ആളുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്ര കാലം ഇത് കണ്ട് നിശബ്ദരായിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ച ഹൈക്കോടതി ജില്ലാ കളക്ടർമാർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് ജില്ലാ കളക്ടർമാർ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ലെന്നും അപകടങ്ങൾ സംഭവിക്കാനായി കാത്തിരിക്കുകയാണോ എന്നും ചോദിച്ചു ആളുകൾ യാത്ര തിരിച്ചാൽ ജീവനോടെ തിരിച്ചെത്തുമോ എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിലെ റോഡുകളിലുണ്ട് റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചതുപോലെയുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട അപകടങ്ങളായി കാണാൻ സാധിക്കില്ല കൊടുങ്ങല്ലൂർ ബൈപ്പാസിന്റെ അവസ്ഥ എന്താണ് എന്നാരാഞ്ഞ കോടതി ജില്ലാ കളക്ടർമാർക്ക് തങ്ങളുടെ അധികാര പരിധിയിൽ നടക്കുന്ന സംഭവങ്ങളിൽ ഉത്തരവാദിത്തം ഇല്ലേ എന്ന് ചോദിച്ചു റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ കോടതി നടുക്കം രേഖപ്പെടുത്തി മഴ കാരണമാണ് കുഴികൾ ഉണ്ടായത് എന്ന വാദമാണ് ദേശീയപാത അതോറിറ്റി കോടതിയിൽ ഉയർത്തിയത് അപകടങ്ങളിൽ ദേശീയപാത അതോറിറ്റിക്ക് ഉത്തരവാദിത്തമില്ല കരാർ കമ്പനിക്കാണ് അപകടങ്ങളുടെ ഉത്തരവാദിത്തമെന്നും അതോറിറ്റി പറഞ്ഞു എന്നാൽ ദേശീയപാതയുടെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച ഉദ്യോഗസ്ഥർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി റോഡുകളുടെ അറ്റകുറ്റപ്പണി നടപ്പിലാക്കുന്നതിൽ ജില്ലാ കളക്ടർക്ക് മാത്രമല്ല വില്ലേജ് ഓഫീസർമാർക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് എൻ വാദിച്ചു മോശം റോഡുകൾ ഉണ്ടെങ്കിൽ അവർക്കും അറിയിക്കാൻ ഉണ്ട് എന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു നാഷണൽ ഹൈവേ ആക്ടിന്റെ വിവിധ വകുപ്പുകൾ കോടതി പരിശോധിച്ചു നാലുവരി പാതയുള്ള റോഡിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആണ് സ്പീഡ് അതിൽ ഇങ്ങനെ കുഴികൾ ഉണ്ടായാൽ എന്താണ് അവസ്ഥ എന്ന് ആലോചിക്കാവുന്നതാണ് എന്ന് കോടതി പറഞ്ഞു ജില്ലാ കളക്ടർമാർ എന്ത് ചെയ്യുകയാണ് മരിച്ചു കഴിഞ്ഞിട്ടാണോ അവർ നടപടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി അവർ അല്ലേ കളക്ടർമാർ എന്നുകൊണ്ട് നടപടി എടുക്കുന്നില്ല മരിച്ചവരുടെ കുടുംബങ്ങളോട് ആര് സമാധാനം പറയുമെന്നും കോടതി ചോദിച്ചു മഴ കാരണമാണ് റോഡുകൾ പൊളിഞ്ഞത് എന്ന് ദേശീയപാത അതോറിറ്റി വാദിച്ചു ഈ കാരണം വീണ്ടും വീണ്ടും പറയരുത് എന്നായിരുന്നു കോടതിയുടെ ശാസനം ഇത് മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണ് എന്നും കോടതി പറഞ്ഞു റോഡുകൾ മോശമാണ് എന്നുള്ള ബോർഡുകൾ വെക്കാൻ ഉള്ള മര്യാദ പോലും ഇല്ലേ എന്നാണ് കോടതി ചോദിച്ചത് ഇനി എത്ര ജീവൻ കൊടുത്താലാണ് ഇത് നന്നാവുക കരാറുകാരനുമായി നഷ്ടപരിഹാരത്തിനുള്ള വകുപ്പുകൾ ഉണ്ടോ എന്ന് ദേശീയപാത അതോറിറ്റിയോട് കോടതി ചോദിച്ചു ഉണ്ട് എന്ന് ദേശീയപാത അതോറിറ്റി പറഞ്ഞു നഷ്ടപരിഹാരം നൽകാൻ കരാറുകാരൻ ബാധ്യസ്ഥനാണ് അതിനായി എൻക്വയറി നടത്തണം പുതിയ കോൺട്രാക്ടറെ നോക്കുന്നുണ്ട് എന്നും ദേശീയപാത അതോറിറ്റി പറഞ്ഞു